എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി, മഹാനവറുകൾ, വലിയ മഹാന ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുന്ന് മരണപ്പെട്ടു. അവിടുന്ന് മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ വല്ലാത്ത പ്രകാശമാണ്. അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുന്ന് മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശം. അങ്ങനെ അവിടുത്തെ മയ്യത്ത് കൊണ്ട് കബറടക്കി കഴിഞ്ഞു. ശിഷ്യന്മാര് ഉസ്താദിനെ ഒന്ന് സ്വപ്നം കാണണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരിങ്ങനെ വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരിക്കൽ സ്വപ്നം കണ്ടു. അങ്ങനെ ശിഷ്യന്മാര് സ്വപ്നം കണ്ടപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നു മരിച്ചപ്പോ, എങ്ങനെയുണ്ട് ഉസ്താദെ ഖബർ ജീവിതമൊക്കെ? മഹാനവറുകളോട് ചോദിക്കുമ്പോ തന്റെ ശിഷ്യന്മാര് സ്വപ്നം കാണുമ്പോ ഉസ്താദ് വളരെ സന്തോഷത്തിലിരിക്ക, ഖബറിന്റെ അകത്ത് വല്ലാത്ത സന്തോഷത്തിലിരിക്കുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ കണ്ടപ്പോ ചോദിച്ചു, അവിടെ നിന്ന് സ്വപ്നത്തിലൂടെ ചോദിച്ചു, ഗുരുനാഥനോട് മുഖത്ത് വല്ലാത്ത പ്രകാശം കണ്ടു. രണ്ടാമതായിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ഖബർ ജീവിതം എങ്ങനെ ഉണ്ടായി? മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത കാര്യം എന്തെന്നറിയുമോ? ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുത്തു, അൽഹംദുലില്ലാ, ആ പതിരാത്രിയിലെ രണ്ടിറക്കഴത്ത് നമസ്കാരമുണ്ടല്ലോ, പതിരാത്രിയിലെ രണ്ടിറക്കഴത്ത് തഹജ്ജുദ് നമസ്കാരം, അതാണ് എന്റെ ആറടി മണ്ണിന്റെ അകത്ത് തന്നെ രക്ഷപ്പെടുത്തിയതെന്നു മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് രണ്ടും നാലും ആറും ഒക്കെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഖാല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, من صلى في الليل واحسن صلاته اكرمه الله تعالى تهجد നിസ്കരിക്കുന്ന മനുഷ്യനെ അല്ലാഹു ആദരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു ആദരിക്കുകയാണ്. എങ്ങനെയാണ് ദുനിയാവിലും ആഖിറത്തിലും ആദരിക്കുന്നത്? ദുനിയാവിലും ആഖിറത്തിലും ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനെ പടച്ച റബ്ബ് എങ്ങനെയാണ് ആദരിക്കുന്നത്, എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ അല്ലാഹു നിന്നെ എങ്ങനെയാണ് ആദരിക്കുന്നത്? അല്ലാഹു നിനക്ക് ആപത്തുകൾ തരത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഓരോ ആപത്തുകളുണ്ടല്ലോ, ഒരുപാട് വലിയ വലിയ പ്രയാസങ്ങളുണ്ടല്ലോ, പഠിച്ചവരെ കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്, വല്ലാത്ത രോഗങ്ങൾ വരികയാണ്, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്, വലിയ വലിയ രോഗങ്ങൾ കടന്ന് വരികയാണ്, കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ്, മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകൾ ഉണ്ടല്ലോ, ആ ആപത്തുകളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹു എല്ലാ ഭാഗത്തു നിന്നുള്ള ആപത്തുകളെ തൊട്ട്, എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അല്ലാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും. രണ്ട്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വയൽഹർ അസ്വാ, അല്ലാഹുവെ അവിടെ നിന്ന് പറയുന്നു, വയൽഹർ അസ്വാ ലിദ്ദഅതി ഫീ വജ്ഹി, ഈമാനിന്റെ പ്രകാശം അല്ലാഹു അവരുടെ മുഖത്ത് കൊടുക്കുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കണ്ടാ തന്നെ അറിയാ എന്തൊരു സൗന്ദര്യമെന്നറിയോ, തുനിയുടെ വെളുപ്പല്ല, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ. അത് ഈമാനിന്റെ
ഇസ്ലാമിന്റെ പ്രകാശമാണ്, അത് ഈമാനിന്റെ പ്രകാശമാണ്. ജുനൈദുൽ ബഗ്ദാദി നിങ്ങൾ മരിച്ചു കിടന്ന പാമുഖത്ത് കണ്ട പ്രകാശം, ആ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രകാശമാണ്, അല്ലാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം, അത് ഈമാനിന്റെ പ്രകാശമാ. നിസ്കരിക്കാൻ തുടങ്ങിക്കോ, നിന്റെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശം തരികയാണ്. മൂന്ന്, റസൂലുള്ളാഹ് തങ്ങൾ പറയുകയാണ്, വയുഹിബ്ബു ഖുലൂബ് ഇബാദി സ്വാലിഹീൻ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു, മലക്കുകൾ ഇഷ്ടപ്പെടുന്നു, സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നു, എല്ലാവരുടെ ഹൃദയത്തിലും അല്ലാഹു നിനക്കൊരു സ്ഥാനം തരികയാ. അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ, സ്വാലിഹീങ്ങൾ ഉണ്ടല്ലോ, എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വയുഹിബ്ബു ഖുലൂബി ഇബാദി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയിനാ റസൂലുള്ളാഹി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കും എന്തേടപ്പം, എനിക്ക് 10-60 വയസ്സുണ്ട്, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, ആദരിക്കണില്ല, ഓനെ എന്താ ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത് അല്ലാഹു എടുത്തതാ, അത് അല്ലാഹുവിലേക്ക് അടുക്കും. അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അടുപ്പ് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയദുക്കുറുൽ ലിസാനുഹു ഹിക്മ, ചിലരുടെ നാവിന് വല്ലാത്ത പവറാ. ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെ അവന്റെ വാക്ക് വല്ലാത്തതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലരുടെ വാക്കിൽ അല്ലാഹു വല്ലാത്ത അസറു വെച്ചിട്ടുണ്ട്, അത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ല കൊടുക്കുന്ന ഒരു ഭാഗ്യമാ. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാഹ് റാഹത്താകും. ചിലപ്പോൾ താടി കാണില്ല, തഴമ്പ് കാണില്ല, ഒന്നുണ്ടാവില്ല. വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല. ചില ആൾക്കാർ തഹജ്ജുദ് നിസ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട്, പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും. നമുക്ക് ഞങ്ങളുടെ പത്രാർത്ഥ കണ്ടിട്ടാ, പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് പറയാം, അത്ത ഒന്ന് ദുആ ചെയ്തേക്കണം, അത് മതി. ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും, ഉസ്താദെ അത്താടെ ദുആ ഉണ്ടെങ്കിൽ എന്താ അല്ലേ, എന്തേ അങ്ങനെ പറയണേ, നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ അത്താട നമ്മുടെ മക്കൾ പറയൂ, എൻ്റെ വാപ്പാടെ ദുആ മതി ഉസ്താദെ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ? അവൻ നോക്കുമ്പോൾ പടച്ചേരെ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല. അവൻ വിചാരിക്കണം ഞാൻ 5 നേരം നിസ്കരിക്കുന്നു, വാപ്പായ്ക്ക് ഒന്നുമില്ല, പിന്നെ എന്താ വാപ്പാടെ ദുആ? എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറയാം, എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ, ഞാൻ പറഞ്ഞു ഉസ്താദെ എന്റെ വാപ്പ ഉണ്ടല്ലോ, എന്റെ വാപ്പാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. ഉമ്മ മരണപ്പെട്ടു പോയാൽ എന്റെ ഉമ്മാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെ നാവുകൾക്ക് 5 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നാവിന് റസൂലുള്ളാഹി പറഞ്ഞു, വയദുക്കുറു ലിസാനുഹു ഹിക്മ, അല്ലാഹുവിന്റെ നാവിന് ഒരു പവർ കൊടുക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വയജഅലു ഹകീമ, അല്ലാഹു അവരുടെ ചിലർക്ക് അങ്ങനെ കിതാബൊന്നും പഠിക്കണമെന്നില്ല, 10 കിതാബ് മാത്രം പഠിച്ച പണ്ടത്തെ ചില വാപ്പാമാരുണ്ട്, ഉസ്താദന്മാർ പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും അല്ലേ. 10 കിതാബ് ചിലപ്പോ വലിയ അറിവൊന്നുമല്ല, വലിയ ഹത്തീബൊന്നും ആയിരിക്കത്തില്ല, വലിയ പണ്ഡിതരൊന്നും ആയിരിക്കത്തില്ല, എന്നാ പണ്ടത്തെ അമ്മമാരുടെയൊക്കെ ഉമ്മമാരില്ലേ, ഉമ്മാമമാരൊക്കെ അവരൊക്കെ എന്താ ഇപ്പൊ ഹദീസുകൾ മസലകളൊക്കെ പറയണ, അതൊക്കെ ഇത് എവിടുന്ന് കിട്ടിയതാ? അത് അള്ളാഹു ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്ത. അവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും, നമ്മളിങ്ങനെ കണ്ണന്തളി നിപ്പാണ്ട്. ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട്, എവിടുന്ന് കിട്ടിയപ്പോ ഇവർക്ക് ഈ അറിവ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അല്ലാഹുവിന് ഹിക്മത്ത് കൊടുക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അറിവ് കൊടുക്കുമെന്ന് മഹാനായി നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ 5 കാര്യങ്ങളാണ് ഇത് ദുനിയാവിൽ കിട്ടുന്നതാണ്. 1, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ്. 2, അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം കാണാ. 3, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ്, എല്ലാവരും അവനെ ആദരിക്കുകയാണ്, അവന് പൈസ
കൊടുക്കണ്ട, ഇലക്ഷന് നിൽക്കണ്ട, ഫ്ലക്സ് അടിക്കണ്ട, ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവനെ അല്ല ഇഷ്ടപ്പെട്ടതാണ്. നാലാമതായിട്ട് പറയുന്നു, അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ്, അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ്. അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ്. അല്ലാഹു അവന് അറിവ് കൊടുക്കുകയാ, മസലകളൊക്കെ പറയാനുള്ള അറിവ് അല്ലാഹു തന്നെ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലമിരിക്കുന്നത്. ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്, ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്, ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലമാ. ആയിഷ യഹ്ശറു മിന ഖബ്രി അബിയൽ വജ്ഹി, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, നാളെ ചില മുഖങ്ങൾ വല്ലാതെ പ്രകാശിക്കുന്നതാണ്, ചില മുഖത്ത് വല്ലാത്ത പ്രകാശം. പേടിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ നടുവില് ഖബറിന്റെ അകത്ത് നിന്ന് ആരാടാ എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബാ. റസൂലുള്ളാഹി തങ്ങളാ പറയുന്നത്, രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച ഉപ്പാ, നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച പെങ്ങളോ, നിന്റെ ഭർത്താവ് അറിഞ്ഞില്ല, നിന്റെ മക്കൾ അറിഞ്ഞില്ല, നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നീയും അല്ലാഹുവും മാത്രമറിയുന്ന ഒരു രഹസ്യമാണ്. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏഴാമത്തെ പ്രതിഫലം എന്താ? നിന്റെ വിചാരണ എളുപ്പവാ, നിന്റെ ഹിസാബ് എളുപ്പവാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന സ്വഹാബാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻകി ബലി റഹ്മാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. കോടാനി കോടി ജനങ്ങളുണ്ട്, കോടാനി കോടാനി കോടി ജനങ്ങളുണ്ട്, എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാണ്, ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാണ്. എന്നിട്ട് പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാണ്. അവരല്ലാഹുവെ ഒരു കുറഞ്ഞ സംഘമാണ്, ഒരു കുറഞ്ഞ സംഘമാണ്, അല്ലാഹുവിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ് നബിയേ, അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ? അവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ തജാഫാ ജുനൂബുഹും അനിൽ മലാജ്? മുത്തി നബിയല്ലേ പറഞ്ഞത്, അവര് തഹജ്ജുദ് നിസ്കരിച്ചവരാ, അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ, അവർക്ക് നാളെ വിചാരണയില്ല. വയദുഖുലു നാളെ അല്ലാഹു അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് വിചാരണ ചെയ്യുകയാണ്, നിങ്ങൾ പൊക്കോ, രാത്രി എഴുന്നേറ്റ് എന്നെ ഓർത്തവരല്ലേ? സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച്
വിറച്ചു കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് എഴുന്നേറ്റ് ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്ന എന്നെ കാണാ, എന്നോട് ദുആ ചെയ്യാ, എഴുന്നേറ്റ് നിന്ന മനുഷ്യ ഇന്ന് നിനക്ക് വിചാരണയില്ല, നിനക്കിന്ന് പ്രയാസമില്ല, യാതൊരു ഭയവും നിനക്കില്ല. ويدخلون الجنة بغير حساب നാളെ സ്വർഗത്തിലേക്ക് കടത്തി വിടുകയാ. എന്റെ മുസ്ലിമേ, എന്റെ നിനക്ക് ഈമാൻ ഇല്ലാതെ പോയത്, എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്, റസൂലുള്ളാഹ് തങ്ങൾ പറയുകയാണ് അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ويؤتي كتابه بيمينه يوم القيامة ഈ ചുമലിൽ ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ, എല്ലാം എഴുതുകയാട്, ഞാൻ ഈ പറയുന്നത് എഴുതുകയാട്, ഈ ഇരിക്കുന്നത് എഴുതുകയാട്, എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മ തിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അത് എടുത്തു തരുന്ന ഒരു രംഗമുണ്ട് സഹോദരാ. മുത്തിനബി പോലെ കരഞ്ഞു പോയില്ലേ, റസൂലുള്ള പോലെ കരഞ്ഞു പോയില്ലേ ആയിഷ? ആ സ്ഥലത്താരുമുണ്ടാകില്ല ആയിഷ, ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ. അല്ലാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുവോ? അല്ലാനെ മറന്നു നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്, എന്നിട്ടവരുടെ പുറം ഭാഗത്ത് വെച്ച് ആ കിതാബ് കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ നരകത്തിന്റെ അവകാശിയാ, അവൻ നഷ്ടപ്പെട്ടു പോയവനാ, അവൻ പരാജയപ്പെട്ടു പോയവനാ, അവനെക്കാലും നശിച്ചാരും പരലോകത്തില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച വാപ്പാ, മോനെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് രണ്ടര കാലത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നവരേ, അല്ലാഹു നാളെ തരുവടാ, നിന്റെ വലത് കൈയിലേക്ക്, നിന്റെ വലത് കൈയിലേക്ക് ആ നന്മ തിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അല്ലാഹു നിന്റെ വലത് കൈയില് വെച്ച് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ അവസാനത്തെ പ്രതിഫലമെന്ത്? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വയമുറു അല സിറാത്ത്, മഴ പെയ്യുമ്പ നീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് ഇടിയും മഴയും ഒക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ, ഒരു മിന്നലടിക്കുന്നത് പോലെ, ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അല്ലാഹുവേ ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാണ്, നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാണ്. ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം, ആ പാലത്തിന് വല്ലാത്ത നീളമാണ്, അതിന് വല്ലാത്ത ഇരുളാണ്, അതിന് വല്ലാത്ത മൂർച്ചയാണ്, അതിന് വല്ലാത്ത വഴിവഴുപ്പാണ്. അത് കടക്കാൻ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ പറക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ ഇഴയുന്നവരുണ്ട്. അല്ലാഹുവേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. റസൂലുള്ള പറയുന്നു, ആയിഷ ബീവി പറയുകയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, ഇടിയും മഴയും വരുമ്പോ ആകാശത്ത് മിന്നൽ കാണുന്നത് പോലെ നാളെ നീ സിറാത്ത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ.
സിറാത്തെന്ന് പറയുന്ന പാലം കടക്കാറുള്ള ഭാഗ്യവാ. അല്ലാഹുവേ, പത്താമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പത്താമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ഒരു കണ്ണും കാണാത്ത ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗ പ്രവേശനമാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ സദസ്സിലിരുന്ന് കൊണ്ട് നിസ്കരിക്കുന്നവരാണെന്ന് കൈവക്കിയ മുസ്ലിമേ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ. നിലനിർത്തിക്കോ, മുടക്കല്ലേ, മുടക്കല്ലേ. മരിക്കുന്ന ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കിട്ടിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്തെ കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയില് മയ്യത്തെ കാണാൻ വരുന്നവരെ മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേ വാപ്പാ, ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, മോനെ ചിരിക്കണ്ടതപ്പടാടാ. മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെ പുറപ്പും നിന്റെ കുടുംബക്കാർ കാണാൻ വരുന്നവരും ഇടവരും കരയുന്ന ദിവസമേ ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ. അപ്പോഴാണ് ചിരിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊച്ചുകുട്ടികൾ, കൊച്ചുകുട്ടികൾ വീട്ടിൽ നമ്മളൊക്കെ പോകുമ്പോ ചെറിയ കുട്ടികൾ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പോയി പുതപ്പ് തരയുടെ മുകളിൽ ഇട്ടിട്ട് ഒളിച്ചിരിക്കും ചെറിയ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു اللهم صل على محمد അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൊച്ചുമക്കള് എന്നെ മനങ്ങൾ തലയിൽ കൂടെ പുതപ്പിട്ടിട്ട് രാത്രി കിടക്കാറാകുമ്പോഴേക്കുമാർക്ക് കളി തുടങ്ങാം. ചെറിയ കുട്ടികൾ കളി തുടങ്ങുന്ന എപ്പോഴാ? പകലൊന്നും കളിക്കൂല, രാത്രി നമ്മൾ വലിയ കാര്യത്തിലും പോയിട്ട് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോ എന്റെ വിനായകൻ ചിന്തിക്കാറുണ്ട്, ഞങ്ങളൊക്കെ ഉറങ്ങിയാലും എന്റെ മോൻ ഉറങ്ങാറില്ല, അവ ഇങ്ങനെ ഓരോ നിറത്ത് ഇങ്ങനെ കയറി നടക്കും. അപ്പൊ കുട്ടികൾ ഇങ്ങനെ തലയിൽ തുണിയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. ആ കണ്ടുപിടിക്കുന്ന സമയമുണ്ടല്ലോ, ആ പുതപ്പിങ്ങനെ അങ്ങോട്ട് പൊക്കിയിട്ട് കണ്ടുപിടിക്കുമ്പോ ആ മക്കള് ചിരിക്കണ ഒരു ചിരിയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചിരി മരിച്ചു കിടക്കുമ്പോ മുഖത്തിട്ടിരിക്കുന്ന തുണി നേരത്തെ ഒരാൾ ഇരിക്കും ഇങ്ങനെ പൊക്കി കാണിക്കാൻ അല്ലേ. മരിച്ച വീട്ടിൽ പോയാൽ പണ്ടൊക്കെ കാണാമായിരുന്നു, മയ്യത്തിന്റെ തലഭാഗത്ത് ഇങ്ങനെ പൊക്കി മുഖം കാണിക്കാൻ ഒരാൾ നിൽക്കും. പിന്നെ ഖുർആൻ ഓതുന്ന കുറച്ച് ആൾക്കാരെ കാണാമായിരുന്നു, മുത്തല്ലീങ്ങളൊക്കെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ തുറന്നിട്ടിരിക്കുക, പണ്ട് കണ്ടിട്ട് പൊക്കോണം. ചില മയ്യത്തുകൾ ഇങ്ങനെ മറച്ചു തന്നെ ഇട്ടിരിക്കുക, വന്ന് കണ്ടിട്ട് പോകാൻ. പിന്നെ ചിലര് സ്വന്തം ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് പൊക്കോണം. ഇങ്ങനത്തെ പല സെക്ഷനുകളാണ് ഇപ്പൊ മരിച്ചു വിട്ടി കാണുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാലേ മയ്യത്ത് അടച്ചിടണമെന്ന്, കാരണം കൂടുതൽ നേരം അതി നോക്കുന്നത് നല്ലതല്ല. കാരണം അതല്ല മീസാങ്കല്ലിൽ കൂടുതൽ നേരം ആ സ്ഥാനാർത്ഥി വന്നോ, എങ്ങനെയുണ്ട് വചരണമൊക്കെ ഒന്ന് പറമനുഷ കുഴപ്പമൊന്നുമില്ല, അലഹമ്മദില്ല. പൈസ ഒന്നും കൊടുത്തേക്കല്ല കേട്ടാ, ഉണ്ടാക്കി ഊരിലുണ്ടെങ്കിൽ നമുക്ക് തന്നാ മതി സ്ഥാനാർത്ഥിമാരൊക്കെ. പിന്നെ ഇപ്പൊ ഇന്ന് ഈ ലാസ്റ്റ് സമയം ആയി കഴിയുമ്പോൾ വീട് കയറി പൈസ കൊടുക്കുന്നൊക്കെ പറയണ പോലെ, കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തിരി തന്നാ മതി ഇൻഷാല്ലാ. പള്ളിക്കൊക്കെ അല്ലേ, പൈസ എന്തിനാ ഷാജിയൊക്കെ? ശരി, അലഹമ്മദില്ല. മീസാങ്കല്ലിൽ അധിക നേരം നോക്കാൻ നോക്കാവോ? വെടിയുണ്ടതുപോലെ ഇരിക്കണ പറ. മീസാങ്കല്ലില് കൂടുതൽ നേരം നോക്കാൻ പാടുണ്ടോ? ചിലരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ആമിനാത്ത 65 വയസ്സ്, 1960, അബൂബക്കർ 1980 വായിക്കാറുണ്ടല്ലേ. മീസാങ്കല്ലിൽ ഒരുപാട് നേരം നോക്കാൻ പാടില്ലെന്ന മറവി ഉണ്ടാകുമെന്ന് തഴൂസാന്റെ വൈദ്യ കാണാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ ഉസ്താദെ, ഞാൻ പള്ളിപ്പറമ്പിൽ പോലും പോകാത്തേന്നാണ് ചിന്തിക്കുന്ന ചില ആൾക്കാർ. ഇതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്ത എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ അടുത്തൊരാൾ പറഞ്ഞ് ഞാൻ പള്ളിക്കറമ്പിൽ പോകാത്തത് അവിടെ കിടക്കണ ആരെങ്കിലും കൂടെ കയറി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെയുണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ അവിടെ കിടക്കണ ആരെങ്കിലും കൂടെ വന്ന ഞാൻ ഈ ബംഗാളികളോട് പറഞ്ഞ് കൂടുതൽ അങ്ങോട്ട് പോയിരുന്നു വഴുതു പറയേണ്ടാന്ന്. ഈ ഇവരെല്ലാവരും ഫോൺ വിളിക്കണത് ആ സൈഡിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞിട്ട് മക്കളെ അവരുടെ കൂട്ടത്തിൽ മലയാളം അറിയുന്ന ഒരുത്തരുണ്ട്, അവൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു ഫോൺ വിളിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്ന് വിളി, വീഡിയോ കോൾ വിളിക്കണമെന്നുണ്ട് അവിടെ ഇരുന്നിട്ടാ. എവിടെ? കബറിൻ്റെ മുന്നിൽ. അവ ഇരിക്കുന്നത് കവറിന്റെ മുകളിലാ, അവിടെ ഇരുന്നിട്ട് എന്ത് വിളിക്കണേ? അവനെന്ത് കവറില്ലേ, അവരെ കുറ്റം പറഞ്ഞതല്ല, അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത് അവിടെ ഇരിക്കരുത്, കാരണം എന്തേ, അതങ്ങനെ ഇരിക്കേണ്ട സ്ഥലമല്ല, അതങ്ങനെ ഇരിക്കേണ്ട സ്ഥലമല്ല. ചിന്തിച്ചു നോക്ക്,
എത്രയോ നല്ല ആൾക്കാർ കിടക്കുന്നു അവരുടെ മുകളിലൂടെ. അതാ മഹാന്മാർ പറഞ്ഞത്, നിങ്ങൾ പള്ളിക്കാട്ടിലൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നടക്കുക, കാരണം എത്രയോ ആൾക്കാരുടെ കാലിൻ്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടും സുബഹിൻ്റെ സമയം അസറിൻ്റെ സമയം സ്വർഗത്തിൻ്റെ കവാടം ഇങ്ങനെ തുറന്നു കാണിക്കുന്ന. അപ്പൊ ആ സ്വർഗത്തിന്റെ മൂളി കൂടെ ചവിട്ടിക്ക് പോകാൻ പറ്റുമോ? അള്ളാഹു ആലം, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി തരുമാറാകട്ടെ. അതുകൊണ്ടാ സഹോദരങ്ങളെ പറഞ്ഞ് എന്തിക്കണം, നിങ്ങൾ പള്ളിക്കാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം, വളരെ താഴ്മയോടുകൂടി. അള്ളാഹു കബറും കാട്ടി കിടക്കുന്നവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്തു പ്രതിഫലം പറഞ്ഞു രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ വരുമ്പോൾ മുത്തുനബി വിളിക്കും, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ, എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ. ഒരാടിനെ കറക്കണ സമയം കൊണ്ടെങ്കിലും അല്ല, ആടിനെ കറക്കണം അത്ര പെട്ടെന്ന് ആട് കറക്കാം, പെട്ടെന്ന് ഇങ്ങോട്ട് കിടക്കും. അവരെന്താ പറഞ്ഞ, ഒരു ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിൽ എഴുന്നേറ്റൊന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്ക്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതൊരു ലഹരിയായി കാണാൻ തുടങ്ങിയാൽ, ആ നിസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ആ ഖുർആൻ ഓതുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പലരും ഖുർആൻ ഓതാൻ പറഞ്ഞാൽ ഓതാത്തെന്തേ? ഖുർആനിന്റെ അർത്ഥങ്ങൾ ഒരു വളച്ചൊടിക്കണ ചില പെണ്ണുണ്ട്, കയറി ഇരുന്നിട്ട് ഖുർആന്റെ അർത്ഥങ്ങൾ ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ പറയുക. ഒരു ടീച്ചറുണ്ട്, മുസ്ലിമായിരുന്നു, ഇപ്പം മാറി. ആ തീർത്ഥാടക ഒന്ന് ആലോചിക്ക് എവിടെ എത്തിയെന്ന്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ അറിയുന്നില്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പരിഭാഷ വായിച്ചിട്ട് ഇസ്ലാമിലേക്ക് ഒഴുക്കു തുടങ്ങി. നമുക്കറിയണില്ല, നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്തവർ, എന്റെ പ്രിയപ്പെട്ടവർ, അത് ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പഠിക്കാൻ. ഞാൻ പറയുന്നത്, നിങ്ങൾ മൊബൈലിന്റെ അകത്ത് രാത്രി കാലങ്ങളിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്നതും ഇട്ടു നോക്ക്. വണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾ പിന്നെ സൂക്ഷ്മത പുലർത്തണം. പിന്നെ മറ്റൊരു കാര്യം, വണ്ടിയിൽ പോകുന്ന സമയത്ത് ഖുർആൻ ഇടാതിരിക്കലാ നല്ലത്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിച്ചാൽ എത്ര വർഷത്തെ ഇബാദത്ത് മുടങ്ങിപ്പോവും? 40 വർഷം ചെയ്ത ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ ഖുർആൻ, ഞാനെപ്പോഴും സുൽഫി വണ്ടി കയറി കഴിഞ്ഞാൽ ഭയങ്കര ഖുർആൻ ഇട്ടില്ല. പക്ഷെ എന്ത് ചെയ്യും, ഞാൻ പറയും അപ്പൊ നിർത്തിയേക്കാൻ. കാരണം എന്തേ, ഫോൺ വരുമ്പോ ഫോൺ കൊടുക്കും, നമ്മൾ പലതും സംസാരിക്കും. അപ്പൊ ആ ഖുർആനെ ബഹുമാനിക്കുന്നതിൽ ആദരിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഖുർആൻ നല്ല നല്ല മനോഹരമായ നല്ല ഖുർആൻ പാരായണം ചെയ്യുന്നതൊക്കെ ഒന്ന് കേട്ട് നോക്ക്. അത് വല്ലാത്ത ഒരു കുളിർമ ഒരു സുഖം നമുക്ക് അനുഭവിക്കും. അങ്ങനെ ഖുർആനിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബഹുമാനായ ഖാത്തിമുൽ അസമ്മ തങ്ങള് തന്റെ ഗുരുനാഥനോട് പറഞ്ഞുകൊടുത്തു, ഇത്രയും കാലം 33 വർഷം ഞാൻ അങ്ങയുടെ കൂടെ നടന്നിട്ട് ഞാൻ പഠിച്ച ഒന്നാമത്തെ നല്ല കാര്യം, ആരെയൊക്കെ സ്നേഹിച്ചാലും എല്ലാവരും പള്ളിപ്പറമ്പ് വരെ വരും. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും പള്ളിപ്പറമ്പ് വരെ വരും. അപ്പൊ പിന്നെ പള്ളിപ്പറമ്പിൽ കൂട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് അമലുൻ സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്റുകൾ പറയുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ സ്നേഹിച്ച അത് കബറി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവരെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുത്തു. അള്ളാഹു നമുക്കും അങ്ങനെ തെരഞ്ഞെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖാത്തിമുൽ അസമ്മതങ്ങൾ പറയുകയാണ്, ആ ശിഷ്യന്റെ മറുപടി കേട്ടപ്പോ ഉസ്താദിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ, എനിക്ക് തോന്നിയില്ലല്ലോ, എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ വല്ലാത്ത അത്ഭുതമാണ്. മഹാനായ ശഖീഖുൽ ബൽഹി തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, മോനെ രണ്ടാമത്തെ ഇൽമേദാ? ഉസ്താദ് അങ്ങോട്ട് ചോദിച്ചു, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ പടച്ചവനെ, ഇവ എന്നെക്കാളും വലിയവനായോടാ? എന്നാ പിന്നെ അങ്ങനല്ല, അങ്ങനാ പണ്ടുള്ളവര്, ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഉസ്താദിനെക്കാലും അറിവായി കഴിഞ്ഞ ഉസ്താദിന്റെ അടുക്കൽ എങ്ങാനും കയറി ചോദ്യം ചോദിച്ചാൽ, നീ ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങിയടാ എന്ന് പറഞ്ഞിട്ട് അടിച്ച അടുത്തലല്ല. ഉസ്താദിന് പോലും അത്ഭുതം തോന്നി, പഠിച്ചവനെ എന്റെ ശിഷ്യൻ ഇത്രയും നല്ലവനാണോ? അൽഹംദുലില്ലാഹ്. ഉസ്താദ് ചോദിച്ചു, നീ രണ്ടാമത് 33 വർഷം എന്റെ അടുക്ക പഠിച്ചിട്ട് നീ രണ്ടാമതായിട്ട് പഠിച്ച അറിവെന്താണ്? മഹാനവരകളോട് ചോദിക്കുമ്പോ, അല്ലാഹുവേ ഞങ്ങൾക്കും പഠിക്കാൻ ഭാഗ്യം നൽകണേ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ അറിവെന്താ? രണ്ടാമത്തെ അറിവ് ഇൻഷാ അല്ലാഹ് 10:30 ആയി. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.
ഇൻഷാല്ലാ എനിക്ക് നാളെ മലപ്പുറം വരെ പരിപാടിക്ക് പോകണം, നാളെ മലപ്പുറത്ത് ഒരു വഴുതുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഇപ്പൊ പതുക്കെ വിടുവാണെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങി നാളെ വോട്ടും ചെയ്തിട്ട് പോകാം. അപ്പൊ ഇൻഷാല്ലാ സമയം 10:30 ഇൻഷാല്ലാ ഒരുപാട് നീട്ടിക്കൊണ്ടു പോയിട്ട് എനിക്ക് തന്നെ സുബൈക്ക് വലിയ ബുദ്ധിമുട്ട്. 5-6 വന്ന് വിളിച്ചാലേ ഇപ്പൊ സുബൈക്ക് എഴുന്നേക്കണം. കാരണം എന്തേ, ഇത് കഴിഞ്ഞ് വീടെത്തി കിടക്കുമ്പോ 12:00-1:00 ആകുന്നു. അപ്പോ ഇത് പറഞ്ഞിട്ട് സുബൈ നിസ്കാരം മുടക്കിയ നരകത്തിലോ സ്വർഗത്തിലോ എവിടാ പോവാ? ഞാനെവിടാ പോവാ? ഇപ്പൊ അത് പറയണ നല്ല കാര്യം. ഇത്രയും കഷ്ടപ്പെട്ട് വഴതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി നാളെ സുബൈ നിസ്കരിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ നരകത്തിൽ പോകും, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകും. അപ്പൊ നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ പറയും, സിറാജ് ഉസ്താദ് നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ തഹജ്ജുദ് വരെ തുടങ്ങിയത്, നിങ്ങൾ നരകത്തില്ല, ഉസ്താദ് നരകത്തില്ല. അപ്പൊ ഞാൻ പറയും, എന്റെ പൊന്നാര കാക്ക, എനിക്ക് മൈക്ക് കിട്ടുമ്പോ മാത്രം പറയാനേ അറിയത്തുള്ളൂ, ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാന്ന്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, രണ്ട് വാചകങ്ങൾ മുത്തി നബി എവിടെന്ന് പഠിപ്പിച്ചതെന്നോ, ഒന്നാമത്തെ വാചകം ആരെങ്കിലും പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലെ പിന്നെ നിൽക്കാറുള്ളൂ, അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലെ നിൽക്കാറുള്ളൂ. ഏത് വാചകമെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു. നാവ് കൊണ്ട് അധികമായി പറഞ്ഞു പഠിച്ചോ, ഓർമ്മ വേണ്ടേ? മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ? അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, തംലഉമാ ബൈനസ് സമാഇ വൽ അർളു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ്. കാരണം പ്രവചിക്കാൻ കഴിയില്ല, ആ ദിക്റിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുകയാണ്. രണ്ടാമത്തെ ദിക്ര ഏതാ? അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിച്ച ഒരു ദിക്ര ഏതാ പറയുവോ? അതോ മറ്റേ ചങ്ങാതി തെങ്ങിന്റെ മുകളിൽ കയറി ഇതുപോലെ ആകത്തല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, അതാ ഞാൻ ഇതിങ്ങനെ പറയണേ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തെ ദിക്ര ഏതെന്നറിയുമോ? അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങളെ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഒരുമിച്ച് പറയാൻ കഴിയുന്ന ദിക്റാണ്. ഈ ദിക്റിന്റെ പ്രതിഫലം പറയാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ നന്മ ഇങ്ങനെ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ദിക്റുകൾ അധികമായി പറയണേ, ദിക്റുകൾ അധികമായിട്ട് പറയണേ. ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിക്റുകൾ ഉണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹാനായ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ പോയല്ലോ, അല്ലാഹനെ കാണാൻ പോയല്ലോ. ആ കാണാൻ പോകുന്ന സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ കൂടെ ഇങ്ങനെ മുത്തി നബി പോകുമ്പോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെ അടുക്കലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി ചോദിക്കുന്നു, ജിബ്രീലെ കൂടെ ആരാവുള്ളത്? കൂടെ ആരാവുള്ളത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്സലാം ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവേ അവസാന പ്രവാചകനാണ്, അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഇബ്രാഹിം നബി വിളിച്ചു, നബിയേ. ഇബ്രാഹിം നബി വിളിക്കുകയാണ്, മുത്തി നബിയെ വിളിച്ചിട്ട് പറയുന്നു, നബിയേ അങ്ങയുടെ ദാസന്മാരോട് അങ്ങയുടെ സമുദായത്തിനോട് സ്വർഗത്തിലും മരം നടാ പറയണേ നബിയേ. അല്ലാഹുവേ ഇബ്രാഹിം നബി പറയുകയാ, മിഅ്റാജ്
മിഹ്റാജിന്റെ യാത്രയിൽ ഇബ്രാഹി നബി മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങയുടെ സമുദായത്തോട് പറയണം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ, അല്ലാന്റെ സ്വർഗത്തില് ഒരുപാട് മരം നടാൻ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, എങ്ങനെയാ സ്വർഗത്തിൽ മരം നടാൻ പറ്റുന്നത്, എങ്ങനെയാണ്? ഇബ്രാഹി നബി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹി നബി മുത്തുനബിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട് അല്ലാഹുവേ, അത് സ്വർഗത്തിൽ മരം നടന്ന ദിക്റാണ് അല്ലാ, അത് ജീവിതത്തിൽ പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇബ്രാഹിം നബി സ്വർഗത്തിന്റെ ഒരു ഭാഗത്തുണ്ട്, ആകാശ ലോകത്തൊരു ഭാഗത്തുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ ജിബ്രീലിന്റെ കൂടെ? അല്ലാഹ്, അൽഹംദുലില്ലാ നബിയെ, ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അപ്പൊ പറഞ്ഞു ചങ്ങാതി, ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, അതെ നമ്മളെയൊക്കെ അറിയുന്നുണ്ട്, നമ്മുടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകട്ടെ എന്ന്, കാരണം ഇബാദത്തിൽ വളരെ പുറകോട്ടാണ് നമ്മളൊക്കെ, അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്. 50 വക്കത്ത് 5 ആക്കിയ കഥയൊക്കെ അറിയാമല്ലോ, ഈ 50 വക്കത്ത് 5 വക്കത്തായത് എങ്ങനെയാ പറഞ്ഞു കൊടുത്തില്ലേ? അല്ലാ, എൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥ തന്നെ 50 കിട്ട, നിങ്ങൾ 5 ആക്കി തന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിൽ കഴിയുമിൻ്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നട്ടൂടെ, അങ്ങനെ പോവാണ് രാവിലെ വണ്ടി വിളിച്ച്, സ്വർഗത്തിൽ മരം നടാൻ നാളെ രാവിലെ പോവല്ലേ, ഏ പോണോ അവിടെ? ആ അവിടെ ഇവിടെയൊക്കെ ഏക്കർ കണക്കിന് വാങ്ങിച്ചിരുന്ന പോലെയല്ല, സ്വർഗത്തിൽ കുറച്ച് ഏക്കർ കണക്കട്ടെ ഇൻഷാല്ലാ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊരു ദിക്റ് പഠിപ്പിച്ചു തന്നു, പ്രവാചകനൊരു ദിക്റ് പഠിപ്പിച്ചു തന്നു. ഈ ദിക്റ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലും മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. അർഹം റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അള്ളാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അള്ളാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അള്ളാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തുപോയി റഹ്മാനെ, ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വല്ലാതെ കുറ്റബോധമുണ്ട് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുത്തുതാ അല്ലാ, ഞങ്ങൾ എവിടെ പോകാനാ അല്ലാ, നീ ഞങ്ങളെ ആട്ടിയോടിക്കല്ലേ അല്ലാ, നീ കരുണയുള്ളവനല്ലേ അല്ലാ, നീ ദയാലുവല്ലേ അല്ലാ, പടച്ചവനെ ഞങ്ങൾ നിന്റെ അടിമയല്ലേ അല്ലാ, അറിവില്ലാതെ എന്തെങ്കിലും ചെയ്താ നീ പൊറുത്തുതാ പടച്ചവനെ, നീ പൊറുത്തു തരാമെന്ന് പറഞ്ഞവനാണല്ലോ റഹ്മാനെ, ഞങ്ങൾ അക്രമം ചെയ്തവരാണ് റഹ്മാനെ, നന്ദിയീട് കാണിച്ചവനാണ് റഹ്മാനെ, പടച്ചവനെ റബ്ബെ ധിക്കരിച്ച് നടന്നവരാ തമ്പുരാനെ, നീ കാണുന്നുണ്ടെന്നറിഞ്ഞിട്ടും പാപങ്ങൾ ചെയ്ത ദ്രോഹികളാണ് റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങളുടെ കണക്ക് ഞങ്ങൾക്ക് പോലും അറിയില്ല പടച്ചവനെ, ഒരു നന്മ നിന്റെ മുന്നിൽ എടുത്തു വെക്കാനില്ലാത്തവരാണ് റഹ്മാനെ, എങ്കിലും നീ ഗഫൂറു റഹീമല്ലേ അല്ലാ, പുറത്തു തരാമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ, പടച്ചവനെ തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലാ, പടച്ചവനെ ഞങ്ങളുടെ ഉമ്മാനെയും വാപ്പാനെക്കാലും ഞങ്ങളെ സ്നേഹിക്കുന്നത് നീയാണല്ലോ അല്ലാ, ഈ യാചിച്ചു വരുന്നവരെ നീ ആട്ടിക്കളയല്ലേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതാ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതാ അല്ലാ, ഞങ്ങളെ നന്നാക്കു പടച്ചവനെ, ഞങ്ങളെ ശുദ്ധീകരിക്കു പടച്ചവനെ. അള്ളാഹുവേ, ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ എല്ലാ പാപങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താ അല്ലാ, പടച്ചവനെ നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ, നീ ദയ കാണിക്കണേ അല്ലാ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, വീടിൻ്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ, രോഗം തരുന്നവൻ നീയാണ് റബ്ബേ, ഒരു മരുന്നും നിനക്ക് വേണ്ടല്ലോ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ,
ട്യൂമർ നൽകല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫതാ അല്ലാ. അല്ലാഹുവേ മരുന്നില്ലാതെ ശിഫയാക്കാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ. ഞങ്ങൾക്കൊരവസരം താപടച്ചവരെ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്ക് റബ്ബേ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലോ റബ്ബേ. അല്ലാഹുവെ എല്ലാവരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. എല്ലാവരും വെറുക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പുറത്തു പറയാ മടിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നീ മുറിച്ചു മാറ്റല്ലേ പടച്ചവർ. അല്ലാഹുവെ മുറിച്ചു മാറ്റല്ലേ അല്ലാ. അല്ലാഹുവെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗത്തിൻ്റെ ചിത്രം കാണിച്ചു തരണേ അല്ലാ. പടച്ചവനെ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. വിജയികളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ റബ്ബേ. ഞങ്ങളുടെ ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവരെ സലീം ഉസ്താദ് റബ്ബെ ഉമ്മ വല്ലാത്ത അവസ്ഥയിലാണ്, നീ കരുണ കാണിക്കണേ അല്ലാ. സമദുസ്താദിൻ്റെ ഭാര്യ പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഇവിടുത്തെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ അല്ലാ. നീ തിരഞ്ഞെടുത്തവരാണ് റഹ്മാനെ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരാണ് റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ടവർ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. ഈ ജമാഅത്തിൻ്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടുകാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെ ജോലിയിലും അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാവരുടെ കച്ചവടത്തിലും ബർക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇലക്ഷൻ നടക്കുന്ന അനുയോജ്യരായവർ അർഹതപ്പെട്ടവരെ നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ ഓരോ ദിവസവും അല്ലാഹുവേ ദുആ വസിയത്ത് ചെയ്യുന്നവർ ഒരുപാടുണ്ട് റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾ നിനക്കറിയുമല്ലോ പടച്ചവനെ. പരിപൂർണ ശിഫാ നൽകണേ പടച്ചവനെ. സമാധാനം നൽകണേ തമ്പുരാനെ. കടങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. പള്ളിക്ക് സദക്ക നൽകിയതിൽ പലരും കടക്കപ്പെട്ടവരാ റഹ്മാനെ. അവരുടെ കടങ്ങളൊക്കെ മാറ്റണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവരെ മണിക്കൂറുകളായി ഈ ദുആയ്ക്കൊരാമീൻ പറയാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട് റഹ്മാനെ. അവരുടെ മനസ്സ് നിനക്കറിയുമല്ലോ അല്ലാ. അവരുടെ പ്രയാസം നിനക്കറിയുമല്ലോ അല്ലാ. ഒരു സമാധാനം നൽകി റഹ്മാനെ. അല്ലാഹു നീ അവരോട് കരുണ കാണിക്കു പടച്ചവനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റതം പുരാനെ. അവരുടെ രോഗങ്ങൾ മാറ്റതം പുരാനെ. അവരെ നീ കൈവിടല്ലേ പടച്ചവനെ. അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പ്രവാസികളെ നീ സഹായിക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. പടച്ചവനെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന റഫീഖ് എന്ന സഹോദരൻ ഹോസ്പിറ്റലില്ല അല്ലാ. പടച്ചവനെ ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഒരു നല്ല വാർത്ത ഞങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ എറണാകുളം ഹോസ്പിറ്റലിൽ രാവിലെ മുതൽ പടച്ചവനെ കരട് മാറ്റി വെച്ച് കിടക്കുന്ന സഹോദരൻ, അല്ലാഹുവേ ആ സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ നീ അത് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ തമ്പുരാന്. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരനെ കൈവിടല്ലേ അല്ലാ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. നാളെ ഹോസ്പിറ്റലിലേക്ക് സർജറിക്ക് വേണ്ടി പോകുന്ന ഷായ എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അത് വിജയിപ്പിക്കണേ തമ്പുരാരെ. ആരൊക്കെ സഹായിച്ചു അവർക്ക് മുഴുവനും നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാരെ. അല്ലാഹുവെ നാളെ ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോകുന്ന ഒരു സഹോദരനുണ്ട് റഹ്മാനെ. കരുണക്കടലായ അല്ലാ നീ കൈവിടല്ലേ പടച്ചവനെ. നീ കൈവിടല്ലേ പടച്ചവനെ. കുടുംബത്തോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരവസരം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ ലൈവ് നടത്തുന്ന ചെറുപ്പക്കാരെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ.
പടച്ചവനെ സമീർ ഉമർ തന്റെ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി സദക്ക നൽകി സ്വീകരിക്കണേ. റഹ്മാനെ, ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ. പടച്ചവനെ അള്ളാഹുബെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ. അള്ളാഹ്, പടച്ചവനെ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അള്ളാഹ്. അള്ളാഹുവെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു മരണം തരല്ലേ പടച്ചവന്. അള്ളാഹുവെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ അള്ളാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ എത്തീമീങ്ങളാക്കല്ലേ അള്ളാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവന്. എത്രയൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ വീടിൻ്റെ വിടക്ക നീ അണച്ചു കളയല്ലേ അള്ളാ. ഞങ്ങളെ നീ ഒറ്റയ്ക്കാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ പടച്ചവനെ. അങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടും. അള്ളാഹുവെ, ലോകത്ത് ആരുടെ മുന്നിലും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ റഹ്മാൻ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ അല്ലോ പടച്ചവനെ. ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹുവിൻ്റെ പിതാവിൻ്റെ ഖബറ് നീ വിശാലമാക്കണേ അല്ലാ. എൻ്റെ സഹോദരങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മാടെ രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാ. പടച്ചവനെ ഭാര്യ പിതാവിൻ്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഉമ്മയും കൂടെ പുറപ്പുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, പടച്ചവനെ എൻ്റെ ഭാര്യയെ നീ പടച്ചവനെ സാലിഹത്തായ ഒരു ഭാര്യയാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എൻ്റെ മക്കൾ എൻ്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവെ, ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരത്തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ, മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. തെറ്റ് പോരായ്മകളൊക്കെ നീ എനിക്ക് പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ കൈവിടല്ലേ പടച്ചവനെ. ഭക്ഷണം തരുന്നവർക്ക് എല്ലാവർക്കും നീ സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. ഹൗദുൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം നീ നിലനിർത്തി തരണേ അല്ലാ. അള്ളാഹു, ഞങ്ങൾ ആരെയും നീ രോഗികളാക്കല്ലേ പടച്ചവനെ. ഈ ക്ലാസും ഈ പള്ളിയും അടച്ചിടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ റഹ്മാനെ. നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുബെ, ഈ പള്ളിയുടെ പണി നീ തടസ്സപ്പെടുത്തല്ലേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. ഈ നാടിൻ്റെ സ്വപ്നമാ അല്ലാ, ഈ നാട്ടുകാരുടെ സ്വപ്നമാ അല്ലാ പടച്ചവനെ. ഈ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ പടച്ചവനെ. എല്ലാ വഴികളും നീ തട്ടി തുറക്കണേ പടച്ചവനെ. എല്ലാവരുടെ മനസ്സുകളും നീ ശുദ്ധീകരിക്കണേ പടച്ചവനെ. അള്ളാഹുബെ, നിന്റെ ഭവനത്തിലേക്ക് നീ അടുപ്പിക്കണേ റഹ്മാനെ. ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അള്ളാഹു, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. ഇത് അവസാന ദുആക്കല്ലേ അല്ലാ. ഈ അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാൻ. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഇൻഷാല്ലാ, ഇനി വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ട്, എല്ലാവരും കേൾക്കുക. നാളെ കഴിവിൻ്റെ പരമാവധി ലൈവ് ഉണ്ട്, കേൾക്കുന്നവരെ കേൾക്കുക. അള്ളാഹു ഇനിയും കാണാനും ഒരുമിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.